ദുനിയാവ് നേടണോ കബർ രക്ഷപ്പെടണോ മനസ്സിന് രക്ഷപ്പെടണോ, ഈ ദുനിയാവിൽ തന്നെ അള്ളാഹു കാണിച്ച വഴിയിലേക്ക് തന്നെ പോകണം. ഏത് സമയത്തും ദിക്കറും സലാത്തും ഖുർആൻ ഷരീഫ് ഓതണം. നിങ്ങൾ ഞാൻ വെറുതെ പറയുന്നതല്ല, നമുക്ക് കുറേ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുഭവം പറയാൻ ഇപ്പം മിഞ്ഞാൻ ഒരു കുട്ടി പിന്നെ എൻ്റെ നാട്ടിലേക്ക് വരണം, അതിലൊരു മൊയിലാറുണ്ട്, രണ്ട് ഉമ്മിയും ബാപ്പിയും പിന്നെ ഒരു ചെറിയ 4 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടീൻ്റെ പ്രശ്നം എന്താ? അപ്പോൾ ഇവർ വിളി കൊടുക്കുകയാണ്, കരയാണ്. ഞാൻ ചോദിച്ചു എന്തോ ഇവർ കരയുന്നു, എന്തോ പറയാനുള്ളത് ഞങ്ങളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തമ്മ ഈ കുട്ടി നല്ല എന്താ കുട്ടിയുടെ ബുദ്ധി കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടത്. ഞാൻ ചോദിച്ചു എന്താ കുട്ടിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലാണ് ക്യാൻസർ നോക്കിയേ. അഊദു ബില്ലാഹി അള്ളാഹു എന്നെ നിങ്ങളെല്ലാം രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മൾ നിങ്ങളെല്ലാം രക്ഷപ്പെടുത്തി തരുമാറാട്ടെ. നമ്മളെ മക്കളെയും മുഖം രക്ഷപ്പെടുത്തി തരട്ടെ. കണ്ണിൻ്റെ ഉള്ളിലാണ് ക്യാൻസർ, പുറത്തും ഒരു പ്രശ്നമില്ല, ഉള്ളിലാണ് ക്യാൻസർ. ചെന്നൈയിൽ അവർ പോയപ്പം ആ ചെന്നൈയിൽ ഡോക്ടർ പറഞ്ഞു 2 കണ്ണും എടുത്തു കളയണം. ഓക്കെ, ഈ 2 കണ്ണും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടി എന്താ? അതും പെൺകുട്ടിയാണ്. അപ്പം ആ കുട്ടി എന്നോട് പറഞ്ഞു തങ്ങളെ കൂർത്ത തങ്ങളെ വെള്ളം കൊണ്ട് ശിവയാവും എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ഞാൻ അന്തം വിട്ടു, ആ കേടപ്പം തന്നെ എൻ്റെ കണ്ണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെയല്ല എൻ്റെതല്ല, ഞാൻ മൂക്ക് മന്ദിരിച്ച് ചെയ്യുന്ന ഭാഗ്യം കൊണ്ട് മോളെ രോഗം ശിവയാകാം, അല്ല എന്നെ കൊണ്ടല്ല. ഞാൻ ആ കുട്ടിക്ക് ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ട് ഞാൻ അത് പറഞ്ഞതാ. അപ്പം ആ കുട്ടി എന്താണ് ബഹുമാനമുള്ള മോമിനിങ്ങളെ കണ്ണിൻ്റെ ഉള്ളിൽ ക്യാൻസർ 2 കണ്ണങ്ങ് എടുത്തു കളയണമെന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അവസ്ഥ? ഈ കുട്ടി എത്ര കാലം പോകണം? ഞാൻ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ എന്താ കുട്ടി നിരപരാധിയാണ്, കുട്ടി ഒരു തെറ്റും ചെയ്തില്ല എന്ന് ഉറപ്പാണ്. കുട്ടീൻ്റെ കൽബ് ക്ലാസ്സാണ്, കാരണം ഫിത്തനയോ ഫസാദോ ഹസറോ കിബ്റോ കുട്ടീൻ്റെ കൽബിലില്ല. പിന്നെ എന്തിനാ കുട്ടീനെ അള്ളാഹു ഈ രോഗം കൊണ്ട് ശിക്ഷിക്കപ്പെടണം? 2 കാര്യം അതിലുണ്ട്, ഞാൻ പറഞ്ഞു വരുന്നു ബഹുമാനമുള്ള മോമിനിങ്ങളെ. അപ്പം ഞാൻ ചോദിച്ചു ഈ കുട്ടി മോനെ നിങ്ങൾ തെറ്റ് ചെയ്യാതെ ഈ കുട്ടീനെ ശിക്ഷിക്കപ്പെടില്ല എന്ന് ഉറപ്പാണ്, എനിക്കുറപ്പാണ്. കാരണം കുട്ടി എന്താണ് ഇപ്പം എൻ്റെ കുട്ടീൻ്റെ കൽബ് ക്ലാസ്സാണ്, ആ കുട്ടി ഫിത്തനി വസാദ് പറയാത്ത കുട്ടിയാണ്. പിന്നെ എന്തിനാ അള്ളാഹു ശിക്ഷിക്കണം? അള്ളാഹിൻ്റെ ദീർഘ കേടാണല്ല, അള്ളാഹിൻ്റെ ദീർഘ കുറയാനുമല്ല. പിന്നെ എന്താ ഇതിന്? പിന്നെ ഞാൻ ചോദിച്ചു എന്താ മോനെ നിങ്ങൾ ചെയ്ത തെറ്റ്? ആ 2 എന്താണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു തങ്ങളെ ഞാൻ എൻ്റെ നാവ് കൊണ്ട് കുറേ സയ്യിദന്മാരെയും പണ്ഡിതന്മാരെയും ഫിത്തന പറഞ്ഞു, മതി ഇത്രയേ പെട്ടു. ഈ ഫിത്തന പറഞ്ഞതിൻ്റെ പേരിലാണ് നിരപരാധി ഈ നല്ല ബുദ്ധിയുള്ള കുട്ടീനെ അള്ളാഹു എന്താക്കി 2 കണ്ണ് എടുത്ത് കളയാനാക്കിയത്. നോക്കിയ നിങ്ങൾ മാത്രമല്ല ആ സമ്പത്ത് അള്ളാഹു കൊടുത്ത സമ്പത്ത് തിരിച്ചു പിടിച്ച് കൈയാട്ടി യാചിക്കുന്ന നിലയിലേക്കല്ല അത് എത്തിക്കുക. അതാണ് അതിൽ ഇനിയും ആലോചിക്കാനുള്ളത്, അതാണ്.